എന്തോ മാനസിക തകരാറാട്ടോ, ഡോക്ടർ അല്ല എന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഈദ് ദിനത്തിലെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടതിന് താഴെ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, നേരിട്ട് പരിചയമില്ലെങ്കിലും എൻ്റെ ഒരു സമപ്രായത്തിലിട്ട ഒരാളിട്ടൊരു പോസ്റ്റാണ് കേട്ടോ. ഇതേ വ്യക്തി ഈ പോസ്റ്റ് എനിക്ക് മറ്റൊരാൾ ഷെയർ ചെയ്തതെന്നാണ്, അവരെ പേരിവിടെ പറയുന്നില്ല കേട്ടോ. ഇതേ വ്യക്തി പണ്ടൊരു ദിവസം നോമ്പിൻ്റെ ഒരു സമയത്ത് ഞാൻ വെറുതെ ക്യാൻറ്റീനിലോട്ട് പോയപ്പം അവിടെ ക്യാൻറ്റീനിൽ ഇത്താത്ത ഒരു പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പം നമുക്ക് സമയത്തുള്ള കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം വെറും ഈ മെഡിക്കൽ പോസ്റ്റുകളും കുറച്ച് സൈക്കോളജിക്കലായി ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ തമാശകളും മനുഷ്യന്മാരെ ചിരിപ്പിക്കാനും സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമാണല്ലോ. ആ പോസ്റ്റിനെ താഴെ ഇതേ സഹോദരന് ഇട്ടൊരു പോസ്റ്റാണ്. റമദാൻ മാസം വേറെ എന്തെങ്കിലും പരിപാടി നോക്ക്, ഇതൊക്കെ എന്നോ പത്തിരി ഇത് ഇനിയിപ്പം കണ്ടതാണെങ്കിലും ഇതൊക്കെ എന്നോ ജനങ്ങൾ കണ്ടതും ഇറങ്ങിയതും ഒക്കെ. അതിന്റെ താഴെ തന്നെ വീണ്ടും ഒരു കമന്റ് ഇട്ടുണ്ട്, എന്തിട്ടാല് ഞാൻ തോക്കായിട്ട് ഓന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ, ഓനോ ഡോക്ടർ അല്ലേ, ഇതെന്തേത്തു വേറെ പരിപാടി ഒന്നും ഇല്ലേ ഓന്, ഈ റമദാൻ മാസമായിട്ട് അവസാനത്തെ പത്ത് അവനോട് കുറച്ച് ദിക്രങ്ങല്ലി വിടാൻ പറയും. അപ്പൊ അവസാനത്തെ പത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതേ സഹോദരന് എന്നോട് ദിക്ര ചെല്ലാൻ പറഞ്ഞ ഇതേ സഹോദരന് എന്റെ ആ പോസ്റ്റിന് താഴെ ഒരു മെസ്സേജ് കൂടി ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഈ ചങ്ങായിക്ക് എന്തോ മാനസിക തകരാറാട്ടോ, ഡോക്ടർ അല്ല എന്നുണ്ട് കേട്ടോ. ഡോക്ടറായ എന്നെ ഡോക്ടർ അല്ല എന്ന് തോന്നുന്നു നോണ. പിന്നെ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമാണോ എന്ന്, എന്നെ കാണുന്ന ആർക്കെങ്കിലും അത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ബോധമില്ലാതെ അബോധമായൊരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഒരു തമാശ രൂപത്തിൽ നമ്മൾ പലരുടെ മുമ്പിൽ പലത് കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അത് അബോധാവസ്ഥയിലല്ല, അത് ബോധാവസ്ഥയിലാണ്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ, മറ്റുള്ളവർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ, അതിലൂടെ നമുക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് കിട്ടാൻ, കാരണം നമ്മളിപ്പോൾ രണ്ടാൾ കൂടി നിൽക്കുന്നിടത്ത് കുറച്ച് വ്യായാമവും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടൊരു എക്സസൈസ് കിട്ടും. അത് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവിടെ രണ്ട് പച്ച നുണ പറയാം. ഒരു പക്ഷേ ഈ റമദാൻ മാസത്തിൽ ഒരു വിശ്വാസം എന്നില്ല ഞാൻ തോന്നാം, ഇദ്ദേഹം 24 മണിക്കൂർ ദിക്ര ചൊല്ലിയിട്ടുണ്ട്. ദിക്ര എന്ന് പറഞ്ഞാൽ സ്മരണകൾ, ദൈവിക സ്മരണകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ടാവുമെന്ന് വെക്കുക. എന്നെക്കുറിച്ച് ഈ പറഞ്ഞ നുണ അത് എന്നെ വിഷമിപ്പിക്കുന്നു, എന്നെ ഇഷ്ടപ്പെട്ടവരെ വിഷമിപ്പിക്കുന്നു. ഈ വിഷമങ്ങളാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റിലൂടെ നൽകുന്നതെങ്കിൽ അദ്ദേഹം ചെയ്ത ആ സ്മരണകൾക്കും അദ്ദേഹം ചെയ്ത പ്രകീർത്തനങ്ങൾക്കും കീർത്തനങ്ങൾക്കും എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുമോ? നല്ല ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് അവസാനം എന്തെങ്കിലും ഒരു വിഷട്ടാന്തായിരിക്കും അവസ്ഥ, ആ ഒരു അവസ്ഥയായി പോവില്ലേ? ഇതൊക്കെ ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് സൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ടത്. മനുഷ്യന്മാർക്ക് തീരെ സൂക്ഷ്മത ഇല്ലാത്തതാരാണ്. ഇപ്പോൾ ഈ ഒരു വാക്ക്, ഈ ഒരു പോസ്റ്റ് ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചോളം അപൂർവമായിട്ട് മാത്രമേ ഇത് എൻ്റെ പോസ്റ്റുകളൊക്കെ ഇത്ര ഗ്രൂപ്പുകളൊക്കെ വിടാറുള്ളൂ. അത് എന്താവും, കുറച്ച് എൻ്റർടൈനിങ് ആയത് മാത്രമേ ഞാൻ വിടുള്ളൂ. അല്ലാത്ത സീരിയസ് ആയിട്ടുള്ള പോസ്റ്റൊന്നും ഞാൻ വിടാറില്ല. മെഡിക്കൽ പോസ്റ്റുകളൊന്നും എൻ്റെ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ വിടാറില്ല. ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതും പിന്നെ കുറച്ചൊക്കെ ഒരു തമാശയും കോപാലത്തിലും കാണിക്കുന്ന ഗ്രൂപ്പുകളിലേക്ക് ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അത്തരം ഗ്രൂപ്പുകളിലേക്ക് ഞാൻ സ്പെസിഫിക്കായിട്ട് വിടുന്നത്? നമ്മൾ ഒരുമിച്ച് വളർന്നു വന്ന ഒരേ പ്രായത്തിൽപ്പെട്ട ആൾക്കാരാകുമ്പം നമുക്ക് ഒരുപാട് ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഞാനൊരു ഭ്രാന്തനാണ്, ഒരു വട്ടനാണ് എന്ന് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ടായി, ഒരു ഡോക്ടർക്ക് ചേർന്നതാണോ ഇത് എന്ന്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരെ പോലെ ശ്വസിക്കുകയും നിങ്ങളെപ്പോലെ തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം മനുഷ്യന്മാരാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഡോക്ടറെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതമാണ്. ഒരുപാട് മനുഷ്യന്മാരുടെ സാമൂഹിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട വ്യക്തികളാണ്. ഒരുപാട് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടായാലും ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ടാലും മയക്കുമരുന്ന് പിടിപെട്ടാലും ഒക്കെ അതിലൊക്കെ എന്തെങ്കിലും ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാവും.
ഒരെങ്കിലും ഒരു അവർ പോലീസ് വന്ന് ഇൻസ്പെക്ട് ചെയ്യിപ്പിക്കുന്ന ഡോക്ടർ നമ്മളെ അടുത്തായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ, അതിൻ്റെ പേരിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഏറ്റ് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ, ഈ പറയുന്ന വ്യക്തികളെക്കാളൊക്കെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റേത്. ഞാനെന്ന ഡോക്ടറുടെ ഒരു എൻ്റെ പ്രൊഫഷൻ എനിക്ക് നൽകുന്ന അത്രയേറെ പ്രശ്നങ്ങളുണ്ട്, അത്രയേറെ പ്രശ്നങ്ങൾ. വധഭീഷണികളുണ്ടായിട്ടുണ്ട്. ലഹരി, MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന വിപത്തുകൾക്കെതിരെ ശബ്ദിച്ചപ്പം ആ ശബ്ദമടക്കാൻ വേണ്ടി ഒരുപാട് വ്യക്തിഹത്യകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട്. മോറിസ് കോയിനിൽ എനിക്ക് നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ച് ഞാൻ അവിടെ എഴുതിയപ്പം എന്നെ പറ്റിക്കപ്പെട്ട സ്റ്റോറീസ്, പല ഏജൻറ്റുമാരും എൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ട് ആ പണം അവിടെ അടയ്ക്കേണ്ടത് അടക്കാതെ എന്നെ പറ്റിച്ച എൻ്റെ പേഴ്സണൽ സ്റ്റോറി ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. പലരെയും ഞാൻ ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് ആ ഒരു ചർച്ച പ്രോഗ്രസ് ആവാത്തത്. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ജീവനുള്ള മനുഷ്യന്മാർ എൻ്റെ നെഞ്ചത്തെത്തി കുത്തിയിട്ടുണ്ട്. വേദനിച്ച് ജീവിക്കണമെങ്കിൽ ഈ ഡോക്ടർക്ക് എന്നും വിഷാദത്തോടെ ജീവിക്കേണ്ട സാഹചര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. പക്ഷേ എൻ്റെ മുന്നിൽ ഒരു സാഹചര്യത്തെയും ഞാനെന്ന് വ്യക്തിയുടെ അസ്തിത്വം നഷ്ടപ്പെടുത്താൻ ഞാൻ റെഡിയല്ല. ചിലപ്പോൾ ഒക്കെ നമ്മൾ തെന്നിപ്പോയി. ഈ സഹോദരൻ്റെ വാക്ക് കേട്ടപ്പം, അത് എൻ്റെ ഒരു സഹോദരിയാണ് എനിക്കിത് ഫോർവേഡ് ചെയ്തിരുന്നത്, അവളുടെ വേദന കഴിച്ചപ്പോൾ ഞാനും ഒന്നോ രണ്ടോ മണിക്കൂർ ഇന്നലെ രാത്രി തിരക്ക് പിടിച്ച പ്രാക്ടീസിൽ 178 രോഗികളെ നോക്കി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ മറ്റൊരു ആശുപത്രിയിലെ ചെറിയൊരു കൊച്ചു ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പോസ്റ്റ് എൻ്റെ തലയിലേക്ക് വരുന്നത്. ഏതോ ഒരു സഹോദരൻ ഒരു മൈൻഡ് റീഡിംഗ് നടത്തുകയാണ്. മൈൻഡ് റീഡിംഗ് എന്നാണ് പറയുക അതിൻ്റെ സൈക്കോളജിയിൽ. എൻ്റെ ഇട്ട ആ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പറയാം, ഇവനെന്താ പ്രാന്താണോ, ഇവനല്ലേ മുഴുവട്ടാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. മൈൻഡ് റീഡിംഗ്, ആ കണ്ട പോസ്റ്റിലിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണോ ഞാനെന്നും. നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഒരുപാട് സിനിമാ നടന്മാരും നാടക നടന്മാരും അഭിനയിക്കും. ആ അഭിനയിച്ച കഥാപാത്രത്തെ നോക്കിയിട്ട് എന്നും അവരതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ അവരുടെ ചില പാർട്സ് വെച്ചുകൊണ്ട് അവരെ അനലൈസ് ചെയ്യരുത്. ഒരു മനുഷ്യൻ ആസ് എ ഹോൾ അവനൊരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു ഡോക്ടറാണെന്ന് വെച്ചുകൊണ്ട് എനിക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു കോമഡി സെൻസ് നഷ്ടപ്പെടുത്തണമെന്ന് തന്നെ അതർത്ഥമല്ല. ഒരു ഡോക്ടറാണെന്ന് വെച്ച് ഞാൻ 24 മണിക്കൂറും സ്റ്റെതസ്കോപ്പും വെച്ചുകൊണ്ട് നടക്കണമെന്ന് അതിനർത്ഥമല്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും അങ്ങനെയൊക്കെ ഒരു വലിയ ധാരണയാണ്. ഡോക്ടറാണെങ്കിൽ സൊസൈറ്റിയിൽ ഇതുപോലെ തന്നെ നടക്കണം. എനിക്ക് തോന്നുന്നത് എൻ്റെ ആ സഹോദരൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു പെർഫെക്ഷനിസ്റ്റ് സ്വഭാവമുള്ളവരാണ്. ഈ എനിയഗ്രാമിലുണ്ട് നമ്പർ 1 പേഴ്സണാലിറ്റി എന്നാണ് പറയുക. അവർക്കൊരു ജീവിതത്തിലൊരു ക്രൈറ്റീരിയ വെക്കും. ആ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ അവർക്കും നടക്കണം, മറ്റുള്ളവരും അതേ പാതയിൽ തന്നെ നടക്കണം എന്ന് വിശ്വസിക്കുക. ആ പാതയ്ക്ക് വിരുദ്ധമായ മറ്റൊന്നാണ് ഈ പറയുന്ന എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പം അത് അവരസ്വസ്ഥമാവും, അതിനെ അവർ പരിഹസിക്കും, അതിനവരെതിർക്കും. പക്ഷേ അവർ തന്നെ അവർ നിലനിൽക്കുന്നൊരു മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എതിർക്കുന്നവർ മനസ്സിലാകാതെ പോകും. ഒരു സഹോദരന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് അത് ശരിയാണെങ്കിൽ പോലും അത് ഏഷ്യണി പരദൂഷണം പറയുമ്പം ഈ സഹോദരൻ എത്ര എത്ര ദൈവകീർത്തനങ്ങൾ നടത്തിയാലും അതെല്ലാം വട്ടപൂജ്യമാവുമെന്നുള്ള തിരിച്ചറിവ് ഈ പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം വെച്ച് പുലർത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുക. ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. അവർ ഒരു പക്ഷേ ഈ പറയുന്ന സഹോദരനും നല്ല കോമഡി സെൻസോടെ പറഞ്ഞതായിരിക്കാം, ഒന്നും എനിക്കറിയില്ല. ഞാൻ പേരൊന്നും പറയുന്നില്ല. എനിക്ക് ആ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുകയോ ആ വ്യക്തിയെ ഇതാക്കുകയോ ഒന്നും എനിക്ക് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പലപ്പോഴും ഇതുപോലുള്ള വ്യക്തികൾ പറയുന്ന ഓരോ പ്രസ്താവനകളെയും ഇതുപോലുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് മനുഷ്യന്മാരിൽ ഒരു മാനസിക പരിവർത്തനം ഉണ്ടാവാനും ആശ്വാസങ്ങൾ ഉണ്ടാക്കാനും എനിക്ക് സ്വയം ഈ ഒരു ഇതിൻ്റെ ട്രാപ്പിൽ പെട്ടുകൊണ്ട് എനിക്ക് സ്വയം ഉണ്ടാവാൻ സാധ്യതയുള്ള അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുമുള്ള ഒരു ചികിത്സയാണ് ഞാൻ നൽകാറുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇനിയും വരും എൻ്റെ ഒരുപാട് പോസ്റ്റുകൾ, ഇനിയും അവിടെ അപ്ലോഡ് ചെയ്യാൻ കാത്തിരിക്കുക. ഒരുപാട് ഡാൻസിൻ്റെയും ഒരുപാട് ഫിസിക്കൽ എക്സസൈസിൻ്റെയും പല കാട്ടിക്കൂട്ടുകളിലും ഉണ്ടാവും. അതിനിടയിലൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും, അതും ഉണ്ടാവും. എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രൊഫൈലിലൂടെ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ എന്നൊന്നും സബ്സ്ക്രൈബ് ഞാൻ നിൽക്കാറില്ല. അല്ലാതെ എന്നെ വിമർശിക്കുന്നവരെ ഡിലീറ്റ് ആക്കുക എന്നല്ലാതെ ആരെയും ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു ഇഷ്ടമാണിത്, ഇതിങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതിഷ്ടത്തിന് നമ്മൾ ഞാൻ പറഞ്ഞു, ഞാനെന്ന വ്യക്തി കേവലം ഒരു ഡോക്ടർ മാത്രമല്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. അതൊക്കെ പ്രകടിപ്പിക്കാൻ നമുക്ക് ലഭിച്ച ഇത്തിരി ജീവിതം മാത്രമല്ലേ ഉള്ളൂ.
ഒരു മനുഷ്യർ ജീവിച്ച് പോയിക്കോട്ടെ, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നമ്മൾ പോലെ തന്നെ മറ്റുള്ളവരാവണം എന്നുള്ളൊരു വാശി നമ്മൾ പിടിക്കാൻ പാടില്ല. അതാണ് നമുക്ക് പറ്റുന്നത്. എന്നോട് എൻ്റെ ചിലർ ചോദിക്കും, നിങ്ങൾക്ക് എന്താ മെഡിക്കൽ പോസ്റ്റുകൾ മാത്രം ഇട്ടൂടെ? അപ്പോൾ എൻ്റെ മനസ്സിലുള്ള മറ്റ് ചിന്താധാരകൾ, മറ്റ് എനിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട മറ്റ് ഫിലോസഫികൾ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്ക്. ജീവിതം ഒന്നല്ലുള്ളൂ, നമുക്കെല്ലാം പ്രകടിപ്പിക്കാനുള്ളത് നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് ശാരീരികമായി ഉപദ്രവിക്കാത്തൊരു മനുഷ്യനെയും ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതിപിക്കും. അദ്ദേഹത്തിന് മാന്യമായ രീതിയിൽ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു, എടാ കലീലെ, നീ എന്താടാ ഈ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോടാ എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സ്പ്ലനേഷൻ അങ്ങോട്ട് കൊടുക്കും. ഈ പബ്ലിക് പ്രൊഫൈലിൽ മറ്റുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി വരുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ, ഇത് ഒറിജിനൽ മനുഷ്യനാണ്, മിക്കവാറും ഇതുപോലുള്ള പോസ്റ്റൊക്കെ ഇടാൻ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരാണ്. ജീവനില്ലാത്ത ഏതെങ്കിലും ഏതെങ്കിലും ജീവനുള്ള മനുഷ്യന്മാരെ പേരുപയോഗിച്ചിട്ട് എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവരെ എന്തോ മറ്റൊരാളായിട്ടാണ് ഇടാറുള്ളത്. പലപ്പോഴും അവരൊന്നും ഒറിജിനൽ ആവില്ല, ചത്ത് കിടക്കുന്ന മനുഷ്യന്മാരായിരിക്കും. പക്ഷേ ഇതൊരു ഒറിജിനൽ മനുഷ്യനാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യന്മാരോട് വാക്ക് പറയുമ്പോൾ ഇതിലൊക്കെ നമ്മൾ സൂക്ഷ്മമായി പുലർത്തിക്കണം. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാളും പ്രധാനം നാം പറഞ്ഞ വാക്കുകൾ ഈ കേൾക്കുന്ന ശ്രോതാക്കളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അവരിൽ എന്ത് മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് കിടക്കുന്നത്. ആ സഹോദരൻ പറഞ്ഞ തമാശ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി റിഫ്ലക്ട് ചെയ്തതായിരിക്കാം, അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, അതല്ല പ്രധാനം. ഇത് കേട്ട് എന്നിൽ എന്ത് സ്വാധീനിച്ചു, ഇതിന് റിപ്ലൈ കൊടുക്കാനുള്ള 100% സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പബ്ലിക് പ്രൊഫൈലിട്ടൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിട്ടും അത് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ ഉള്ളിലെ ആദർശം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിക്കോട്ടെ, എല്ലാ മനുഷ്യന്മാരും അതുപോലെ ആവണം എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ നമ്മുടെ ഉള്ളിലെ വിശ്വാസം തന്നെ ആണ് മറ്റുള്ളവരെക്കുറിച്ച് അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മൾ വിചാരിക്കരുത്. അവരൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ, മരണത്തിലേക്ക് കുതിച്ച് നീങ്ങുന്ന മനുഷ്യന്മാരാണ്. മാരത്തോൺ ഓട്ടത്തിലാണ് ഓരോ മനുഷ്യന്മാരും, ഓടി ഓടിയെടുക്കുകയാണ് ഓരോ മനുഷ്യന്മാർ. ഓരോ സെക്കൻഡ് നമ്മൾ ഓടിയെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഈ പാവം മനുഷ്യന്മാർ ജീവിച്ചു പോയിക്കോട്ടെ, ജീവിച്ചു പോയിക്കോട്ടെ. അവർ ജീവിക്കാൻ അനുവദിക്കുക. എന്തിനെ വിഷമിപ്പിക്കുന്നത്? നമ്മൾ തീരെ അറിയാത്ത, നമ്മളെ അറിയാത്ത, നമുക്ക് അവരെക്കുറിച്ചൊന്നും അറിയാത്ത ഈ മനുഷ്യന്മാരൊക്കെ നമ്മൾ എന്തിനെങ്ങനെ നോവിച്ച് വിഷമിപ്പിച്ച് വെറുതെ ഇതാക്കുന്നത് അല്ലേ? തീർച്ചയായും ആ സഹോദരൻ്റെ വാക്ക് എന്നെ വേദനിപ്പിച്ചെങ്കിലും ആ വേദനയിൽ നിന്ന് ചെറിയൊരു മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാമെന്നോട് കൂടി അതൊരു ആ സഹോദരൻ ചെയ്ത കാര്യവും നല്ലൊരു കാര്യമായി മാറുകയാണ്. ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നല്ലതായി എന്തെന്ന് കണ്ടെത്താമെന്ന് നോക്കുക. ആ കണ്ടെത്തി കഴിഞ്ഞതോടുകൂടി ആ സ്റ്റോറി അവിടെ കഴിഞ്ഞു. ആ നല്ലത് കണ്ടെത്താനുള്ള ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റ് മാത്രമാണ് അവർ നമുക്ക് നൽകുന്നത്. എന്നെ വേദനിപ്പിച്ച ആ സഹോദരൻ എനിക്ക് നൽകിയതും ആ ഒരു കണ്ടൻറ്റാണ്. അതാണ് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ.